ആൻഡ് ഡോക്ടർ ബി ജയപ്രകാശ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന അല്ലെങ്കിൽ ചിന്തിക്കുന്ന ചില വിഷയം ആത്മാവിൻ്റെ അനശ്വരതകളെ സംബന്ധിച്ചാണ്. അനശ്വരമായ നശിക്കാത്ത ആത്മാവിനെ സംബന്ധിച്ചുള്ള ചില ആത്മീയ ചിന്തകൾ. ഒരുപാട് ആൾക്കാർ ഇന്ന് ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് ഉത്കണ്ഠാകുലരാണ്. അത് മനുഷ്യനുണ്ടായ കാലം മുതൽ അങ്ങനെയാണ്. തനിക്കൊരു ആത്മാവുണ്ടോ, അത് എവിടെയാണ് പ്രവർത്തിക്കുന്നത്, നമ്മളിൽ ജീവിത കാലഘട്ടത്തിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അതിനുശേഷം എന്ത് സംഭവിക്കുന്നു, ഇതിനെപ്പറ്റിയൊരു വ്യക്തത അല്ലെങ്കിൽ അറിവ് ഇല്ലാത്തത് കാരണം ഭയവും ഏറി നടക്കുകയാണ് ഇന്ന് അബാലവൃദ്ധം ജനങ്ങളും. കൊച്ചുകുട്ടികളടക്കം ഞാൻ മരിച്ചു പോകുമോ, അത് കഴിഞ്ഞ് എന്തായിത്തീരും, ഇത് ഒരു ഉത്കണ്ഠയുടെ ഒരു പ്രധാന കാരണമായി കണ്ടുവരുന്നു. പ്രത്യേകിച്ചും ഒരു മധ്യ കാലഘട്ടം കഴിയുന്ന ആൾക്കാർക്ക്, ഒരു 50 വയസ്സിനോടടുത്ത് അത് കഴിയുമ്പോൾ നമ്മൾ പുറത്തു പറയാതെ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ഒരു വ്യഥയാണ് ഇനിയും കുറച്ച് നാളുകൂടെയുള്ളേ നമ്മുടെ ഒരു ഈ ഭൗതിക ജീവിതത്തിലുള്ളൂ എന്നുള്ള ഇൻഡയറക്റ്റ് ചിന്ത ഇവരെ പലപ്പോഴും നിരാശരാക്കാറുണ്ട്. അത്തരത്തിലുള്ള ഒരുപാട് കേസുകൾ കൗൺസിലിങ്ങിനായിട്ട് എൻ്റെ അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു കാരണം എന്ത് എന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരവേ ഉള്ളൂ: അജ്ഞതയാണ്, അറിവില്ലായ്മയാണ്. ഏതൊരു വിഷയത്തെ സംബന്ധിച്ചും നമ്മൾ യഥാർത്ഥത്തിൽ അറിഞ്ഞാൽ അതിനെപ്പറ്റിയുള്ള പേടി മാറുന്നു. നമുക്ക് പാമ്പിനെ പേടിയുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ആ പാമ്പിൻ്റേതായിട്ടുള്ള എല്ലാ രീതികളും അതിൻ്റെ സ്വഭാവത്തെപ്പറ്റി അറിഞ്ഞു കഴിയുമ്പോൾ അതിൻ്റെ പേടി മാറുന്നു. നമ്മൾ കേട്ടിട്ടുണ്ട് ബാവാ സുരേഷിനെ, അയാൾ വളരെ നിസ്സാരമായിട്ടൊരു കയറെടുക്കുന്ന കണക്കാണ് പാമ്പിനെ എടുക്കുന്നത്. കാരണം അതിനെപ്പറ്റി പഠിച്ചിട്ടുണ്ട്, എല്ലാ ഏത് ഏനം പാമ്പുകളാണ്, ഓരോന്നിൻ്റെ സ്വഭാവം എന്താണ്, അത് പഠിച്ച കാരണം പേടിയില്ല. നമുക്കും പല വിഷയത്തെ സംബന്ധിച്ച് പേടിയുണ്ടാകുന്നത് അതിനെ സംബന്ധിച്ചുള്ള അറിവില്ലാത്തതാണ്. അപ്പോൾ ഈ മരണത്തെ സംബന്ധിച്ചും ഇതൊരു കോമൺ ഫാക്ടറാണ്, അതിൻ്റെ അജ്ഞത. മരിച്ചു കഴിഞ്ഞാൽ ഇനി എന്തായിത്തീരും എന്നുള്ള ഒരു അവ്യക്തത, അത് നിലനിൽക്കുമ്പോഴാണ് ഭയമുണ്ടാകുന്നത്. 3 കാരണങ്ങളായിട്ട് പ്രധാനമായിട്ട് ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കാറുണ്ട്. 1, നമ്മൾ ജീവിത കാലഘട്ടത്തിൽ ചെയ്തു കൂട്ടിയ പല ചെറുതും വലുതുമായിട്ടുള്ള തെറ്റുകൾ, അത് മറ്റുള്ളവരോട് പറയാത്തത് പോലും സ്വയം ഉള്ളിൽ കൊണ്ട് നടക്കുന്നത്, ഇതിൻ്റെ പരിണിതഫലം മരണശേഷം അനുഭവിക്കുമോ എന്നുള്ള ഒരു പേടി. കാരണം അങ്ങനെയാണല്ലോ ചെറുപ്പം മുതൽ നമ്മുടെ ഒരു ബിലീഫ് സിസ്റ്റം നമ്മളിൽ തന്നിരിക്കുന്നത്. നീ ചെയ്ത തെറ്റുകൾക്ക് പാപങ്ങൾക്കെല്ലാം നരകത്തിൽ പോവും, അവിടെ തിളച്ച വെളിച്ചെണ്ണയുണ്ട്, അതിൽ കൈ മുക്കിക്കും, ഇങ്ങനെ പല കേസുകളിലൂടെ ശിക്ഷാവിധികൾ നമ്മൾ കേട്ടു വളർന്നത് കാരണം ഇതിന് ശേഷം ഇങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വരുമോ എന്നുള്ളൊരു പേടി 1. മറ്റൊന്ന്, നമ്മൾ ഈ പറയുന്ന നമ്മൾ ഇത്രയും നാളും ജീവിതകാലഘട്ടത്തിൽ ഉണ്ടാക്കിയ വസ്തുക്കൾ അല്ലെങ്കിൽ ബന്ധങ്ങൾ, വ്യക്തികൾ, ഇതൊക്കെ നഷ്ടപ്പെട്ടു പോകുമോ, അല്ല ഞാൻ ഒറ്റപ്പെട്ടു പോകുമോ എന്നുള്ള ഭയം. കാരണം ഈ ഒരു ജീവിതകാലഘട്ടത്തിൽ ഇവരോടൊപ്പം, ഈ ഒരു പ്രകൃതിയിൽ ഈ ബന്ധുമിത്രാദികളോടൊപ്പം, അല്ലെ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് സമ്പാദിച്ച് വെച്ചതെല്ലാം ഇത് നഷ്ടപ്പെട്ടിട്ട് ഞാൻ ഒറ്റയ്ക്ക് പോകേണ്ടി വരുമോ എന്നുള്ള ഉൾഭയം, ഇത്തരത്തിൽ ഉള്ള കാരണങ്ങൾ നമ്മൾ കടന്നു കൂടുമ്പോഴാണ് മരണത്തെ സംബന്ധിച്ചുള്ള ഒരു ഭയം നമ്മളിലേക്ക് വരിക. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ദേഹത്തിൽ നിന്നും ദേഹി വിടുന്നതാണ് സത്യത്തിൽ. ആത്മാവ് മരിക്കുന്നില്ല, ശരീരമാണ് മരിക്കുന്നത്. ആത്മാവിന് മരണമില്ല, അജയ്യനാണ്, ജയിച്ചു തന്നെ പോകുന്ന, നശിപ്പിക്കാൻ പറ്റാത്തതാണ്. അതൊരു എനർജിയാണ്, അത് നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ ശരീരത്തിൽ ഈ ഒരു എനർജി ഉണ്ടെങ്കിൽ മാത്രമേ ശരീരത്തെ മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ. ആ ഒരു എനർജിക്ക് ചില പ്രത്യേകതകളുണ്ട്. അതൊരു മെറ്റാഫിസിക്കൽ എനർജിയാണ്, കാണാൻ പറ്റാത്ത ഒരു ഊർജ സ്രോതസ്സാണ്. കാണാൻ പറ്റുന്നതാണ് നമ്മുടെ ഫിസിക്കൽ ബോഡി. അപ്പോൾ ഫിസിക്കൽ ബോഡിയെ നിയന്ത്രിക്കുന്ന, ഗതിവീഥികളെ മുൻപോട്ട് കൊണ്ടുപോകുന്ന ആ ശക്തി, അതിനെ തകർക്കാൻ പറ്റില്ല, തീയിലിട്ടാൽ കരിച്ചു കളയാൻ പറ്റില്ല, വെള്ളത്തിലിട്ട് മുക്കിക്കൊള്ളാൻ കഴിയില്ല, അതിനെ വെട്ടിമുറിക്കാൻ പറ്റില്ല, അതെല്ലാം ഫിസിക്കൽ ബോഡി. ആത്മാവ് എവിടുന്ന് നമ്മുടെ ശരീരത്തിൽ എന്ന് സന്നിവേശിച്ചോ അത് അവിടെ തന്നെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് സത്യം. പക്ഷേ ഇത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, നമ്മൾ ബോധമണ്ഡലത്തിലൂടെ, ബുദ്ധിയിലൂടെ നിരന്തരം നൽകുന്ന ഏത് സന്ദേശവും അത് ആത്മാവ് സ്വാംശീകരിക്കുകയും അതുതന്നെ ആ സ്വഭാവത്തിൽ തന്നെ നമുക്ക് ഫർദറായിട്ട് എല്ലാം നേടിത്തരുന്നു. അവസാനം ഈ ഒരു ജീവിത കാലഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് നമ്മുടെ ശരീരം ഉപേക്ഷിച്ച് ഇത് പ്രപഞ്ചത്തിലേക്ക് തന്നെ നിലനിൽക്കുന്നു. അത് പുനർജന്മത്തിലേക്ക് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ, കാരണം ഇപ്പോൾ ജീവിക്കുമ്പോൾ മനസ്സമാധാനം കിട്ടണമെങ്കിൽ എന്തിനൊക്കെ വിശ്വസിച്ചല്ലേ പറ്റുള്ളൂ. അപ്പം അടുത്ത ഒരു ജന്മത്തിൽ ഒരു മനുഷ്യനായി നമുക്ക് പിറവിയെടുക്കുമെങ്കിൽ അത് നല്ലതവണ്ണം ആകണമെങ്കിൽ ഇപ്പോൾ മുതലുള്ള നമ്മുടെ ചിന്തകളെ ബുദ്ധിപൂർവ്വം കൊടുക്കുന്ന ആത്മാവിലേക്ക് സമ്പുഷ്ടമാക്കി കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും
ഉത്കണ്ഠപ്പെടേണ്ട ആവശ്യമില്ല, അടുത്ത ജന്മം നല്ല ഒരു ജീവിതം തന്നെ കിട്ടിക്കോളും. ഇനി അതല്ല, നമ്മൾ കേട്ടിട്ടുണ്ട് പട്ടിയായിട്ടും പശുവായിട്ടും പൂച്ചയായിട്ടും ഒക്കെ ചിലപ്പം പിറന്നേക്കാം, അങ്ങനെ ഉണ്ടെങ്കിലും അത് നല്ല കുലത്തിലായിരിക്കും അതിന് ജീവിക്കാൻ ഇടവരിക. അപ്പോൾ ഇപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് പേടിയുടെ ആവശ്യം തന്നെ ഒന്നും തന്നെ ഇല്ല. ഇനി പുനർജന്മത്തിൽ വിശ്വസിക്കുന്നില്ല എങ്കിൽ ഇനിയുള്ള ജീവിതകാലഘട്ടമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യവും സമാധാനവും സന്തോഷവും ഉണ്ടായിക്കൊണ്ട് ഉയർച്ച ഉണ്ടാകണമെങ്കിലും ഇപ്പോൾ മുതൽ നമ്മൾ നമ്മുടെ ആത്മാവിലേക്ക് കൊടുക്കുന്ന ആ നല്ല ചിന്ത, സച്ചിന്ത, ബുദ്ധിയുള്ള ചിന്ത നാളത്തെ ദിവസങ്ങൾ, നാളത്തെ ഇനി വരുന്ന ആഴ്ചകൾ, മാസങ്ങൾ എല്ലാം നമ്മളെ വിജയത്തിൻ്റെ സോപാനത്തിലേക്ക് നയിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഈ ഭയം എന്ന് പറയുന്നത് എപ്പോഴും മനുഷ്യൻ്റെ കൂടപ്പിറപ്പാണ്. അജ്ഞത മാറ്റുക, നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു പവർ, എക്സ്ട്രാ എനർജി, അതിനെ കാണാൻ പറ്റില്ല, പക്ഷേ നമ്മൾ എന്ത് കൊടുക്കുന്നു അതനുസരിച്ച് തന്നെ അനുഭവിക്കാൻ സാധിക്കും. അതാണ് പരമമായ സത്യം എന്ന് മനസ്സിലാക്കിയാൽ ഒരു പരിധിവരെ നമുക്ക് മരണഭയത്തിൽ നിന്നും രക്ഷ നേടാൻ സാധിക്കും എന്നുള്ളതാണ്. ഏതായാലും നിങ്ങളുടെ ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് തൽക്കാലത്തേക്ക് ഞാൻ വിട പറയുന്നു. എൻ്റെ നമ്പർ 9447036859. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.